ബഹദൂർ ശാസ്ത്രി എന്ന ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തി. ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ രജേഷ് മിഥിലയാണ് ഇന്ന് ബി പോസ് ടിവിയിൽ അതിഥിയായി ചേരുന്നത്. കൊച്ചി സ്റ്റുഡിയോയിലാണ് അദ്ദേഹം ഉള്ളത്. രജേഷ്, ബി പോസ് ടിവിയിലേക്ക് സ്വാഗതം. ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു, എങ്ങനെയാണ് ലഭിക്കുന്ന റെസ്പോൺസ്? എല്ലായിടത്തും നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. വളരെ എന്താ പറയുക, ഫീൽ ഗുഡ് സിനിമ എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് എല്ലാ തിയേറ്റേഴ്സിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ പേര് തന്നെ വളരെ കൗതുകം ഉണർത്തുന്നുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി, ഒരു നേതാവിൻ്റെ പേര് എന്നതിനേക്കാൾ ഉപരി ഈ പേര് നൽകുന്ന ഒരു സന്ദേശവും ഒപ്പം ചിത്രത്തിൻ്റെ പ്രമേയവും കൂടി. സന്ദേശം എന്ന് വെച്ചാൽ, ഇപ്പോൾ അങ്ങനെ ഒരു പേര് വന്നതെന്ന് വെച്ചാൽ ആ മൂന്ന് പേര് ചേർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനൊരു പേരിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇതിലെ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണെങ്കിൽ പോലും ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരു ചിത്രത്തെ സംബന്ധിച്ചിപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ മൂന്ന് പേരുടെ കൂട്ടുകെട്ടാണെന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. ഇപ്പോൾ ഇതിൽ നമ്മളെന്താ കുറച്ച് ഒരു ഭാഗ്യത്തിൻ്റെയും നന്മയുടെയൊക്കെ കുറേ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പടത്തിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു തീം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് സസ്പെൻസുകളൊക്കെ വെച്ചിട്ടുണ്ട് സിനിമയിൽ. തീർച്ചയായും ചിത്രത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സസ്പെൻസ് ഉണ്ട്. ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഏതായാലും അക്കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. എങ്കിൽ പോലും ജയസൂര്യ, നെടുപൊടി വേണു, അതുപോലെ തന്നെ അജു വർഗീസ്, ഈ മൂന്ന് ആളുകളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന പേരിൻ്റെ പിറകിൽ വരുന്ന ആളുകൾ. എങ്ങനെയായിരുന്നു ഒപ്പം തന്നെ ഈ ചിത്രത്തിൻ്റെ ട്രെയിലറിൽ ഒരു ഭാഗം കാണുകയുണ്ടായി, മൂന്ന് പേർ ചേർന്നാൽ രാജ്യം തന്നെ ഭരിക്കാമല്ലോ എന്ന്. ഈ മൂന്ന് പേർ ചേർന്നിട്ടുള്ള ഒരു കോമഡി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് ശരിക്കും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ ഒരു പോക്കും കാര്യങ്ങളുമാണ് സിനിമയിൽ വരുന്നത്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഒരു മൂന്ന് പേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും അവർ മൂന്ന് പേര് ഒരുമിച്ച് നിൽക്കുന്ന കൊണ്ടും എത്തുന്ന കാര്യമാണ് നമ്മൾ കഥയായിട്ട് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നതും രജേഷാണ്, തിരക്കഥയും താങ്കൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ സംവിധായകനായ താങ്കൾ തിരക്കഥ തന്നെ ഒരുക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഷുവർ, തനിയായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ഫ്രീഡവും അതിൻ്റെ ഈ സിനിമയിൽ. ചിത്രത്തിൻ്റെ ഗാനങ്ങളെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, തീർച്ചയായും ഒരു ചിത്രത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിലെ ഗാനങ്ങൾക്കും ഏറെ സ്വാധീനമുണ്ട്. ഇതിൽ ഒരു സോങ്ങാണ് ഉള്ളത്, അത് ചെയ്തേക്കുന്നത് നമ്മുടെ ബിജുപാലാണ്. അതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്, ലിറിക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ സന്തോഷ് വർമ്മ പുള്ളിയാണ്. ചിത്രത്തിലെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നെടുപൊടി വേണു ചേട്ടനെ പോലെയുള്ള ഒരു സീനിയർ നടൻ്റെ സാന്നിധ്യമുണ്ട്. ഒപ്പം ജയസൂര്യ, അജു വർഗീസ് ഇവരോടൊപ്പം ഒക്കെയുള്ള തീർച്ചയായും നവാഗതനായ ഒരു സംവിധായകൻ കൂടിയാണ് താങ്കൾ. ഇത്രേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവരോടൊപ്പമുള്ള ഒരു എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ഈ സിനിമ തുടങ്ങുന്നതിനും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ ഇവരൊക്കെ ആയിട്ട് നമുക്കൊരു ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയൊക്കെയുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും സീനിയർ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ഒക്കെ നമ്മൾ അവർക്ക് എന്താണ് കറക്റ്റായിട്ട് കൊടുത്തിരുന്നു. പക്ഷേ അവർ തിരിച്ചിങ്ങോട്ട് നമ്മളൊരു പുതിയൊരാളെന്നുള്ള രീതിയിൽ നമുക്ക് യാതൊരുവിധ പ്രഷറും തന്നിട്ടില്ല. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് അത്രയും കംഫർട്ടബിളായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യാനും. അപ്പോൾ അവരുടെ സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് സിനിമ എത്തിക്കാനും. ശരിക്കും നെടുപൊടി ചേട്ടനെ പോലെയുള്ളവരൊക്കെ പറയുമ്പോൾ ഏത് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഏത് താരങ്ങൾ, ഇപ്പോൾ യുവതലമുറയിലെ കലാകാരന്മാരോടൊപ്പമാണെങ്കിൽ പോലും അവരോടൊപ്പം ചേർന്നു പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ താങ്കളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ?
തീർച്ചയായിട്ടും വേണിച്ചേനൊക്കെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പൊക്കെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയുള്ള നമ്മുടെ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥാനത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ആളാണ് ഇപ്പോൾ വേണിച്ചേനാണെങ്കിലും ജയേട്ടനാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക്. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എത്തിപ്പെടുത്താൻ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഒരു നവാഗതനായ സംവിധായകൻ എന്ന ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ആദ്യ സംരംഭം എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ദീർഘകാലത്തെ ഒരു റിസർച്ചും ഒക്കെ നടത്തിയായിരിക്കും ആദ്യ സംരംഭത്തെ നമ്മൾ പുറത്തു കൊണ്ടുവരിക. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പുതിയ പടത്തിനായിട്ട് ഏറെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് അത്തരത്തിൽ പറയാനുള്ളത്? അത്യാവശ്യം നല്ലൊരു സമയം എടുത്തതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റിലാണെങ്കിലും കാര്യം നമ്മൾ അധികമൊന്നും കെട്ടിച്ചമക്കലൊന്നും ഇല്ലാണ്ട് നമ്മളെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സും കുറേയൊക്കെ അങ്ങനെയുള്ളൊരു റിയലായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ചിത്രത്തിലെ നായിക സാന്ദ്രയും ഒരു പുതുമുഖ താരമാണ്. എങ്ങനെയാണെന്നു സാന്ദ്രയും ആയിട്ടുള്ള ഒരു ഒരു ചിത്രീകരണം? സാന്ദ്ര ശരിക്കും ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പുള്ളിക്ക് എങ്ങനെ ഒരു അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ പുള്ളിക്കാരനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാണ്ട് ഒരു പുതിയ ആളെന്നുള്ള ഒരു പ്രശ്നങ്ങൾ യാതൊരു ഇതും ഇല്ലാണ്ട് തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇപ്പോൾ ഒരു ആക്ടിങ് കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് സാന്ദ്ര. രജീഷ്, ഇതിൻ്റെ ചില റിവ്യൂസൊക്കെ വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒരു ലോട്ടറി ടിക്കറ്റിൻ്റെ കഥ എന്ന് പറയുകയാകും കൂടുതൽ നല്ലതെന്ന്. കാരണം ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുള്ള അതിനെ തുടർന്നുണ്ടാകുന്ന ചില നിമിഷങ്ങളാണ് ചിത്രത്തിലെ നിർണായകമാവുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നൊരു പേരിലേക്ക് എത്താനുണ്ടായ കാരണം എന്താണ്? ലാലും ബഹദൂറും ശാസ്ത്രി എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ഒരു ആൾക്കാരിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള മൂന്ന് പേരാണ്. അപ്പോൾ അവർ ഈ ഒരു കാര്യത്തിൻ്റെ പിന്നാലെയുള്ളവരുടെ അവരുടെ ഓട്ടവും അതിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വളരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. ന്യൂ ജനറേഷൻ സിനിമകൾ പോലെ തന്നെ ഇതും ഒരു ദിവസത്തെ കഥ തന്നെയാണ് പ്രമേയമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയാണോ അതാണ് ചിത്രത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. അത്തരത്തിൽ ഇങ്ങനെ പുതിയ സിനിമകളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാണ് സിനിമകൾ കാണുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു നമ്മുടെ ഒരു ബലം പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോർഷൻ മാത്രമാണ് ഒരു ദിവസം നടക്കുന്ന രീതിയിൽ വരുന്നത്. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഫസ്റ്റ് സംരംഭമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് രജേഷ് എന്താണ് ചെയ്യുന്നത്? ഞാനൊരു 3D അനിമേറ്റർ ആയിരുന്നു. ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയതും ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്. ഇപ്പോൾ അനിമേറ്ററായ താങ്കൾ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവരുടെ ആദ്യ സംരംഭം എന്ന നിലയിൽ അവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്നതിൽ കൂടുതലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഇപ്പോൾ തിയേറ്റേഴ്സിൽ നിന്നാണെങ്കിലും ഒക്കെ കിട്ടുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പുതിയ ഏതെങ്കിലും ചിത്രത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? എന്താണ് ഇല്ല ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉടനെ ഇല്ല. എന്തായാലും നമ്മൾ സിനിമ ചെയ്യുക തന്നെ ചെയ്യും. ഉടനെ ഒരു എടുത്തിടെ ഒരു സിനിമയിലേക്ക് എന്തായാലും ഇല്ല. ഇപ്പോൾ ചിത്രത്തിൻ്റെ ചിത്രീകരണ വിശേഷങ്ങളിലേക്ക് കൂടി വരികയാണെങ്കിൽ, ചിത്രം പ്രധാനമായും ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്, മറ്റ് ചിത്രീകരണ വിശേഷങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആലപ്പുഴയിലും പിന്നെ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതും എറണാകുളത്ത് തന്നെയാണ്. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ
ആർട്ടിസ്റ്റുകളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വളരെ ഈസി ആയിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 28 days കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വളരെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാരായിരുന്നു അവിടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും. തീർച്ചയായും ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലെ കഥ എന്ന തരത്തിലൊക്കെ പഴയ ഒരു വലിയ ക്യാൻവാസിൽ നിന്നിട്ടുള്ള കഥകളല്ല ഇപ്പോൾ ഉള്ളത്. ചുരുങ്ങി ചെറിയ ഒരു ഈ പറഞ്ഞത് മണിക്കൂറുകളിലേക്കും ദിവസത്തിലേക്കും ഒക്കെ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ മലയാള സിനിമയിലുണ്ടായ ഈ ഒരു പരിവർത്തനത്തിൻ്റെ ഈ പരിവർത്തനത്തെ അല്ലേ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും നമ്മളൊരു ഒരു ദിവസത്തെ കഥ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ലായിരുന്നു. ഇപ്പം ആ ഒരു നമ്മൾ പറയാൻ പോയ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ഫോളോ ചെയ്ത ഒരു വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് കുറച്ച് സമയങ്ങൾ കൊണ്ട് തീരുന്ന രീതിയിൽ ആ കഥ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഒരിക്കലും പ്രീ പ്ലാൻഡ് അല്ല ഒരു വൺ ഡേ സ്റ്റോറി ചെയ്യാം എന്നുള്ളത്, അങ്ങനെ ഒരിക്കലും തീരുമാനിച്ചിട്ട് ചെയ്തതല്ല. പിന്നെ ഓരോരുത്തരുടെ ഒരു സൗകര്യമാണല്ലോ. ഇപ്പോൾ ഒരു മനഃപൂർവ്വം ചെയ്യുന്നതെന്നും അറിയില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ കഥ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ ഇതായി താങ്കളുടേതായി അടുത്തത് വരുമെന്നോ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും പുതിയ സംരംഭത്തെക്കുറിച്ച് മനസ്സിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ, പ്രാരംഭമായി നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ലെങ്കിൽ കൂടി. അപ്പോൾ അടുത്ത വർഷം ഒരു എൻഡിലേക്ക് തുടങ്ങാവുന്ന രീതിയിലൊരു സിനിമയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് സിനിമ ഒരു ലൈറ്റ് സിനിമയായിട്ട് ചെയ്ത് ഒരു എൻട്രി ഉണ്ടാക്കുക, പിന്നെന്തായാലും നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയായിരിക്കും ഇപ്പോൾ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വർഷം എൻഡിലേക്ക് ഉണ്ടാവുള്ളൂ. അത്രയും വർക്ക് ചെയ്യേണ്ടതിന് രീതിയിലുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അനിമേഷൻ ഫീൽഡിൽ നിന്ന് കൂടി വരുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. അത്തരത്തിൽ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയിലുണ്ടായ വികാസം ഒരു പക്ഷേ ആർക്കും ഒരു ചിത്രം, ഇപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡോക്യുമെൻ്ററികളുടെ കാര്യത്തിലാണെങ്കിലും ആർക്കും ഒരു സംവിധായക റോളിലേക്ക് എത്താവുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സാങ്കേതികപരമായിട്ടും അല്ലാതെയും വളരെയധികം വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഇതിനെ താങ്കൾ നോക്കിക്കാണുക? ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ധാരാളം ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഫോറിൻ ഫിലിംസുകളിൽ എല്ലാവരും ഒരുപാട് കാണാനുള്ള ഒരു ചുറ്റുപാടുണ്ട് ഇപ്പോൾ ആൾക്കാർക്കെല്ലാം. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ വലിയ ചിലവില്ലാണ്ട് ഷൂട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നൊരു ഡിജിറ്റൽ സംഭവങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് കുറേ കൂടി ഈസി ആക്കിയിട്ടുണ്ട് പഴയതിനെക്കാട്ടും കാര്യങ്ങൾ. ഇപ്പോൾ ചിത്രത്തിൻ്റെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ജയസൂര്യയുടെ മകൻ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അദ്വൈത്. അദ്വൈതും ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അതും അച്ഛനോടൊപ്പം തന്നെ. എങ്ങനെയായിരുന്നു അദ്വൈതും ഒപ്പം ജയസൂര്യയും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സീൻസ്, ഒപ്പം അവരൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ്? അത് ജയേട്ടൻ ജയസൂര്യയും അദ്വൈതും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ സീൻസ് ഈ സിനിമയിലില്ല. കാര്യം ജയസൂര്യയുടെ ഒരു ചൈൽഡ്ഹുഡ് ആ ഒരു സീക്വൻസുകളാണ് ഇപ്പോൾ അദ്വൈത് ചെയ്തേക്കുന്നത്. ശരിക്കും പ്രതീക്ഷിക്കാണ്ടായിരുന്നു അദ്വൈത് നമ്മൾ ഫിലിമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് സാധനം ചെയ്തിട്ടുള്ളൂ അദ്വൈത്. പക്ഷെ പുള്ളി ഭയങ്കര രസമായിട്ട് വളരെ ഈസി ആയിട്ട് അത് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഭാവിയിൽ ലഭിക്കുന്ന ഒരു താരത്തെ അദ്വൈതിൽ കാണാൻ കഴിഞ്ഞോ? പുള്ളി വളരെ ഈസി ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തത്, വളരെ എളുപ്പത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളി അദ്വൈത് ഒരു വലിയൊരു ടെക്നീഷ്യൻ ആവാനാണ് സാധ്യം തോന്നുന്നത്. കാര്യം അയാൾക്ക് അതിലൊക്കെയാണ് ഭയങ്കര ശ്രദ്ധ. നമ്മളോട് ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങളും ഇപ്പോൾ എഡിറ്റിംഗ് ആയാലും ടെക്നിക്കൽസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു വലിയ ടെക്നീഷ്യൻ ആവാനായിരിക്കും ചിലപ്പോൾ ചാൻസ്. രജേഷ്, ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ ഒരു സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊറിയൻ പടങ്ങൾ ഒക്കെ ആണ് പലപ്പോഴും സംവിധായകർക്ക് പ്രചോദനമാകുന്നത് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സംവിധായകർക്ക് പ്രചോദനമാകുന്നത് എന്ന തരത്തിലൊരു വലിയ വിമർശനമുണ്ട്. പലപ്പോഴും അവിടെ നിന്നുള്ള കഥകളൊക്കെ അടിച്ചു മാറ്റി നമ്മൾ സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പലതരത്തിലും ഉണ്ടാവാറുമുണ്ട്. ഇതിനോടൊക്കെയുള്ള ഒരു താങ്കളുടെ സമീപനം എങ്ങനെയാണ്?
നമ്മൾ എന്തായാലും അടിച്ചു മാറ്റിയിട്ടില്ലെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ അടിച്ചു മാറ്റുക അങ്ങനെയുള്ള ഒരു ഈസി വഴിയിലേക്ക് കടക്കുക എന്നുള്ളത് അത് ചെയ്യുന്നവരുടെ ഓരോ താല്പര്യം കൊണ്ടിരിക്കും. നമ്മളെന്തായാലും അങ്ങനത്തെ ഒരു ഒരിക്കലും അത് ശരിയാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, അത്തരം പ്രവണതകൾ മലയാള സിനിമയ്ക്ക് ഗുണകരമാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ഗുണകരമായി, അതായത് ശരിക്കും എന്താ പറയുക, ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വളരെ നമ്മുടെ മലയാളത്തിലെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു ഇൻസ്പയർ ചെയ്തിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു നല്ല സിനിമയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായും അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ചിത്രം തന്നെ അത്തരത്തിൽ, ഒരു കൊറിയൻ പടം എന്ന ചിത്രം തന്നെ അത്തരത്തിലൊരു കഥയാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഒരു സിനിമ വേറൊരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലുള്ള ഒരു സിനിമ അതേപടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് വലിയ സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലിപ്പോൾ എന്താ, നമ്മുടെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ. പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഏതായാലും ആദ്യ സംരംഭം തിയേറ്ററുകളിലെത്തി, മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു നെക്സ്റ്റ് ഇയർ എൻഡിലേക്ക് നമ്മളൊരു വലിയ സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാൻ തന്നെയാണ്. അവസാനമായി, ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഒരു സിനിമ എന്തായാലും ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്നാൽ എന്തായാലും മുഷിപ്പിക്കില്ല. ടിക്കറ്റിന് എടുത്ത പൈസ എന്തായാലും കളയില്ല. ഇപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. വളരെ നന്ദി രജീഷ് മിഥില, ഈ അവസരത്തിൽ ബി പോസ്റ്റിൽ വന്ന് ഇത്രയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിന് താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സാന്ദ്രയും ഒരു പുതുമുഖ താരമാണ്. എങ്ങനെയാണെന്നു സാന്ദ്രയും ആയിട്ടുള്ള ഒരു ഒരു ചിത്രീകരണം? സാന്ദ്ര ശരിക്കും ഒരു ചാനലിലെ ഒരു പ്രോഗ്രാമിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എനിക്ക് എങ്ങനെ ഒരു അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ പുള്ളിക്കാരനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാണ്ട് ഒരു പുതിയ ആളെന്നുള്ള ഒരു പ്രശ്നങ്ങൾ യാതൊരു ഇതും ഇല്ലാണ്ട് തന്നെയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു, ഇപ്പോൾ ഒരു ആക്ടിങ് കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് സാൻഡ്ര.